ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്മോൾ ഒരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ ഇപ്പം നീളമുള്ള ക്രോസ് പീസുകൾ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്ന കാര്യം നമുക്ക് പലർക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഏത് വീതിയിലാണോ വേണ്ടത് ആ വീതിയിൽ നമ്മൾ ഈ തുണിയിൽ ഇതേപോലെ വരച്ച് കൊടുക്കാറാണല്ലോ ഓരോ ലൈൻസ് ഇട്ട് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാറാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണേന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒരു സ്കെയിൽ എടുക്കുക സ്കെയിൽ തന്നെ വേണമെന്നില്ല നീളമുള്ള എന്ത് അതായാലും മതി വീതി നമുക്ക് എന്തായാലും ഇതിനേക്കാളും കൂടുതലായാലും കുറവായാലും ഒന്നും ഇഷ്യൂ അല്ല ഇതേപോലെ ഒരു സ്കെയിലെടുത്തിട്ട് നമുക്ക് ഈ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ മടക്കി 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 എടുക്കാം മടക്കി എടുത്തിട്ട് നമുക്കിനി ക്രോസ് പീസിൻ്റെ വീതി എത്രയാണ് വേണ്ടത് നമുക്ക് ചിലപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ആയിരിക്കും വേണ്ടത് അല്ലെങ്കിൽ ഇഞ്ച് രണ്ടര ഇഞ്ച് അങ്ങനെ നമ്മൾ സാധാരണ ക്രോസ് പീസ് ഏത് വീതിക്കാണ് എടുക്കേണ്ടത് ആ വീതി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ആയിട്ടുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിൽ നമുക്ക് ആ പീസിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന അത്രയും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സ്കെയിലിലേക്ക് ഈ ലൈനൊന്ന് ഇതേപോലെ നീട്ടി വരച്ച് കൊടുക്കാം എല്ലാ മാർക്കിങ്ങും ഇതേപോലെ നീട്ടി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സ്കെയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ഊരി മാറ്റി കൊടുക്കുക ഓക്കെ ഇത്രയും വരെ ക്ലിയർ ആയില്ലേ നമുക്കിതേപോലെ ഈ സ്കെയിലിതിന്ന് ഊരി മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഈ വരച്ച മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങും കൂടി നമുക്ക് ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ എടുക്കുന്ന തുണിയുടെ സൈസിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് പീസസ് കൂടുതലും കുറവും ഉണ്ടാവും ഓക്കെ ഇപ്പം ഞാനൊരു ചെറിയൊരു പീസ് തുണിയാണ് എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ചെറിയൊരു പീസ് തുണിയിൽ നിന്ന് എനിക്കിപ്പോൾ നാല് പീസ് ക്രോസ് പീസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സൈഡിലുള്ള രണ്ടെണ്ണം പിന്നെ ഷെയ്പ്പ് ചെറുതായിരിക്കും അപ്പം നമുക്ക് ഈ ക്രോസ് പീസുകൾ ഇതേപോലെതാ നിവർത്തിയെടുക്കാം ഇപ്പം എനിക്കിതേപോലെ നാല് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡിലുള്ള പീസ് നമുക്ക് ആവശ്യമില്ല അങ്ങനത്തെ ഒരു ഷേപ്പിലല്ലേ അപ്പം ഇതേപോലെ സ്ട്രിപ്പുകളായിട്ട് കിട്ടുന്നത് എടുക്കാം എടുത്തിട്ട് നമ്മൾ സാധാരണ ജോയിൻ ചെയ്തെടുക്കണ പോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് പീസുകൾ എടുത്തിട്ട് ഇതേപോലെ ഈ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരേ സൈഡിലേക്കായിട്ടല്ല നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ആ കോർണർ ടു കോർണർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അറിയ ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തീരെ അറിയില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ആയിട്ട് ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ കൊടുക്കുക അപ്പം നിങ്ങൾ അത് കണ്ടു നോക്കുക നോക്കാം ഇതേപോലെ കറക്റ്റ് ആ കോർണർ വേണ്ട ആ കോർണർ തൊട്ടിട്ട് ഇപ്പുറത്തെ കോർണർ വരെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്ക് ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തു അതേപോലെ തന്നെ അടുത്ത രണ്ട് പീസും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കല്ലേ ചെയ്തത് ഇനി നമുക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാട്ടോ